സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ ചില സന്തോഷങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, തൊട്ട് മുമ്പേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതായത് ഈസി മാത്സും തുടങ്ങിയിട്ട് ഏറ്റവും ആദ്യത്തെ ബാച്ച് സ്പെഷ്യൽ ബാച്ചാണ്. അതായത് സ്പെഷ്യലായിട്ട് കോച്ചിങ് കൊടുത്ത് അവർക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ട് പി ഡി എഫ് നോട്ടുകളും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന, അതായത് ഓഫ്ലൈൻ കാലഘട്ടത്തിലും ഓൺലൈനിൽ കൂടെ കോച്ചിങ് കൊടുത്ത് അതിൽ നല്ല ആവശ്യമുള്ള കുട്ടികളുണ്ടായിരുന്നു, എ പ്ലസ് കിട്ടാത്ത കുട്ടികളുണ്ടായിരുന്നു, എ പ്ലസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, ആവറേജ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ വാക്കുകളൊക്കെ സന്തോഷങ്ങളൊക്കെ വളരെ മികച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കോച്ചിങ്ങൊക്കെ കൊടുത്തതിന് ശേഷം 85 സ്ഥിരം കുട്ടികളിൽ നിന്ന് 58 എ പ്ലസ് മാത്സിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലുള്ളൊരു ക്ലാസ്സാണ് വീണ്ടും നമ്മൾ മുന്നോട്ട് ആഗ്രഹിക്കുന്നത്. നിലവിൽ 2 ബാച്ചുകൾ തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അംഗമാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ 9656206738 എന്നാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഷെഡ്യൂളാണ്. ഓരോ ചാപ്റ്റർ വീതം നിങ്ങൾക്ക് എന്താക്കും, നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. ആകെ 4 ആദ്യത്തെ ഫസ്റ്റ് ഷെഡ്യൂളിൽ 4 ചാപ്റ്ററാണ് വരുന്നത്. അതിന് ഫീസുണ്ട്, ചെറിയൊരു ഫീസുണ്ട്, 500 രൂപയാണ് ഫീസ് വരുന്നത്. അത് നിങ്ങൾക്ക് കോവിഡ് ആയതുകൊണ്ട് ചിലപ്പോൾ സിലബസ് കട്ട് ചെയ്യുകയാണെങ്കിലും 4 ചാപ്റ്റർ, ഏതെങ്കിലും 4 ചാപ്റ്ററുകളല്ല, ആദ്യം വരുന്ന 4 ചാപ്റ്ററുകൾ, ഒരു പക്ഷേ ആദ്യത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ ഒഴിവാക്കിയാൽ അതിന് പകരം മറ്റൊരു ചാപ്റ്റർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിവരം മറ്റുള്ള കുട്ടികൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കോവിഡിനെതിരെ പോരാടി നമുക്ക് നല്ലൊരു വിജയം നേടാനാവട്ടെ എന്ന് പറഞ്ഞു.